വളരെ വഴിത്തിരിവുകളും ഞെട്ടലും ആശ്വാസവും ഒക്കെയായി കുഴഞ്ഞു മറിഞ്ഞ കേസായിരുന്നു പത്തനംതിട്ട കലഞ്ഞൂരിലെ നൌഷാദിന്റെ തിരോധാനം. കൊല്ലപ്പെട്ടെന്ന് കരുതിയ നൌഷാദ് ജീവനോടെ തിരിച്ചെത്തിയ ആശ്വാസത്തിൽ കേസ് അവസാനിച്ചെന്ന് കരുതിയിരുന്നു. അപ്പോഴാണ് പ്രതിയാക്കി റിമാൻഡ് ചെയ്യപ്പെട്ട ഭാര്യ അഫ്സാന പോലീസ് കസ്റ്റഡിയിലെ ക്രൂര മർദ്ദനങ്ങൾ 24നോട് വെളിപ്പെടുത്തിയത്. ഇന്നും പോലീസിന് വ്യക്തമായ മറുപടിയില്ലാത്ത ആ കസ്റ്റഡിയിലെടുപ്പും വീട് കുഴിച്ചുള്ള പരിശോധനയും എല്ലാം മനുഷ്യാവകാശ കമ്മീഷന്റെ അന്വേഷണം വന്നു. 24 വാർത്തയ്ക്ക് പിന്നാലെ. കാണാതായ ഭർത്താവിനെ കൊലപ്പെടുത്തിയ ഭാര്യ എന്ന് തുടക്കം. നൌഷാദിന്റെ തിരിച്ചുവരവോടെ വൺ ട്വിസ്റ്റ്. ഏറ്റവും ഒടുവിൽ പോലീസ് മർദ്ദനത്തിനു ശേഷം തനിക്ക് കുറ്റം ഏറ്റെടുക്കേണ്ടി വന്നുവെന്ന വെളിപ്പെടുത്തലിൽ എത്തി നിൽക്കുന്നു ഈ കേസ്. പരുത്തിപ്പാറയിൽ കൊന്നു കുഴിച്ചിട്ടു എന്ന് ഭാര്യ മൊഴി നൽകിയതായി പോലീസ് പറഞ്ഞ നൌഷാദിനെ ജീവനോടെ തൊടുപുഴ തുമ്മൻകുത്തിൽ കണ്ടെത്തി. ഭാര്യ അഫ്സാനയുടെ മൊഴിയുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ച് പത്തനംതിട്ടയിലെ വിവിധ സ്ഥലങ്ങളിൽ പോലീസ് പരിശോധന തുടരുന്നതിനിടെയാണ് നൌഷാദ് പ്രത്യക്ഷപ്പെട്ടത്. കഴിഞ്ഞ ജൂലൈ 27നാണ് കലഞ്ഞൂർ പാടത്തു നിന്ന് കാണാതായ നൌഷാദിനെ ഭാര്യ കൊലപ്പെടുത്തിയെന്ന നിഗമനത്തിൽ മൃതദേഹം കണ്ടെത്താൻ വാടക വീട് കുത്തിപ്പൊളിച്ച് പോലീസ് പരിശോധിച്ചത്. പിറ്റേന്ന് നൌഷാദിനെ ജീവനോടെ തൊമ്മൻകുത്തിൽ നിന്ന് കണ്ടെത്തി. ഭാര്യയുടെയും സുഹൃത്തുക്കളുടെയും മർദ്ദനം ഭയന്ന് 1.5 വർഷത്തിലേറെ ഒളിച്ചു കഴിഞ്ഞെന്നായിരുന്നു നൌഷാദിന്റെ മൊഴി. ഇതിനിടയിൽ റിമാൻഡ് ചെയ്യപ്പെട്ട ഭാര്യ അഫ്സാനയെ ജയിലിൽ അടച്ചു. പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകേണ്ടെന്ന് തീരുമാനിച്ചതോടെ അഫ്സാന ജാമ്യം ലഭിച്ച് അട്ടക്കുളങ്ങര ജയിലിൽ നിന്ന് പുറത്തിറങ്ങി. അഫ്സാനയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് നൌഷാദിനെ കൊലപ്പെടുത്തിയെന്ന് ഉറപ്പിച്ചതെന്ന് പോലീസ് പറഞ്ഞപ്പോഴും ദുരൂഹതകൾ ബാക്കിയായി. ഇതിനിടയിലാണ് കസ്റ്റഡിയിൽ മർദ്ദിച്ച് കുറ്റം സമ്മതിപ്പിച്ചെന്ന അഫ്സാനയുടെ വെളിപ്പെടുത്തൽ 24 പുറത്തുവിട്ടത്. ആദ്യമൊക്കെ അവർ മര്യാദയുടെ രീതിയിലാണ് ഞങ്ങളോട് സംസാരിച്ചത്. എന്നിട്ട് വാപ്പാടത്ത് പറഞ്ഞ് വെളിയിലോട്ട് ഇറങ്ങി. വാപ്പ വെളിയിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തെ അവരുടെ സംസാരത്തിന്റെ ശൈലി മാറി തുടങ്ങി. അന്നേരവും ഞാൻ വിചാരിച്ചു ഇവര് നൌഷാദിനെ കണ്ടുപിടിക്കാനുള്ള ശ്രമമാണ് എന്ന്. പിന്നെയാണ് അവരുടെ DYSP വരുന്നത്. DYSP വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും മൊത്തത്തിൽ സ്റ്റേഷൻ ഇളകി മറിഞ്ഞു വേണം പറയാൻ. കാരണം ഒരുപാട് ഞാൻ അവിടെ സഹിച്ചു. എൻ്റെ ദേഹത്ത് അത്രയും വലിയ അടിയടിക്കുന്നത് DYSP ആണ്. ഇവരാണ് പറഞ്ഞത് തലക്കടിച്ച് കൊന്നു. ഞാൻ അന്നേരം ഞാൻ എന്തിന് കൊന്നു എന്ന് ചോദിച്ചു. താൻ തലക്കടിച്ച് കൊന്നു. അത് അവർ ഒറ്റ സ്റ്റാൻഡിൽ നിൽക്കുകയാണ് ഞാൻ കൊന്നു കൊന്നു എന്ന്. ജസ്റ്റ് ഞാൻ എനിക്ക് സമ്മതിക്കാതെ വേറെ നിവൃത്തിയില്ല. 24 വാർത്തയ്ക്ക് പിന്നാലെ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. DGP യോട് 15 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശിച്ചു. സംഭവത്തിൽ പോലീസിന്റെ ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ടും ഉടൻ പുറത്തുവരും. തന്നെ മർദ്ദിച്ച പോലീസുകാർക്കെതിരെ അഫ്സാന മുഖ്യമന്ത്രിക്കും DGP ക്കും പരാതി നൽകിയിട്ടുണ്ട്. യുവജന കമ്മീഷനെയും മനുഷ്യാവകാശ കമ്മീഷനെയും അഫ്സാന സമീപിച്ചു. നൌഷാദിനെ ഇപ്പോഴെങ്കിലും കണ്ടെത്താനായതുകൊണ്ട് അഫ്സാന രക്ഷപ്പെട്ടു. അഫ്സാനയുടെ മൊഴി മാത്രം വിശ്വസിച്ച ഒരു വീട് മുഴുവൻ കുത്തിപ്പൊളിച്ച മൃതദേഹ പരിശോധന നടത്തിയ പോലീസ് നീക്കം ഇപ്പോഴും സംശയത്തിന്റെ നിഴലിൽ തന്നെയാണ്. എന്തായാലും ആ മർദ്ദിച്ച കുറ്റം ഏൽപ്പിച്ചതാണെന്ന അഫ്സാനയുടെ മൊഴി ശരിയെങ്കിൽ പോലീസുകാർക്കെതിരെ നടപടിയുണ്ടാകണം. രാഹുൽ സുദേവിനൊപ്പം ശ്രീജി ശ്രീകുമാരൻ, 24 പത്തനംതിട്ട.